ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ഒരു മുപ്പത്തി രണ്ടര ഇഞ്ച് ഒരു ക്രോസ് കട്ടിങ് ഫ്രണ്ട് ക്രോസ് കട്ടിങ്ങുള്ള ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യുവാനുള്ള തുണിയെ ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെച്ച് നമ്മൾ ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെക്കുന്നു നമ്മൾ ക്രോസ് കട്ടിങ് ഫ്രണ്ട് ക്രോസ് കട്ടിങ് ബ്ലൗസിനെ നമ്മൾ ഇതുപോലെ നേർ പകുതിയായി മടക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ കേട്ടോ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുകയാണ് നമ്മൾ ഇനി ഇത് ഈ ഒരു കട്ടിങ് ഇത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ തുണിയെ കറക്റ്റാക്കി നേരെയാക്കി എടുക്കുന്നു നമ്മൾ ഇനി ബ്ലൗസിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാണ് ബ്ലൗസിന്റെ ലെങ്ത് പതിനാലേ കാലാണ് നമ്മൾ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി പതിനഞ്ചേ കാലിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ രണ്ട് സ്ഥലത്തും കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്യുക കേട്ടോ അതിനുശേഷം നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്തകലം വെക്കുന്നത് രണ്ടിഞ്ചാണ് കേട്ടോ രണ്ടിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ രണ്ട് മാർക്കുകളെയും നമ്മൾ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു കേട്ടോ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ ഷോൾഡർ വെക്കുന്നത് മൂന്നിഞ്ചാണ് കഴുത്തകലം വെച്ചതിന് ശേഷം മൂന്നിഞ്ച് ടോട്ടൽ അഞ്ചിഞ്ച് കേട്ടോ ടോട്ടൽ അഞ്ചിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി ഇങ്ങനെ ഈ ഒരു മാർക്കുകളെ യോജിപ്പിക്കുന്നു ഇനി നമ്മൾ നമ്മുടെ റഗാളിന്റെ ഇറക്കം നമ്മളത് എത്രയാണോ ഷോൾഡർ വെച്ചത് അതേ ഇറക്കം തന്നെയാണ് നമ്മൾ കൈയുടെ ഇറക്ക ആംഹോളിറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്തത് ഇഞ്ച് കേട്ടോ നമ്മൾ ബോഡിയിൽ നിന്ന് ഈ ഒരു നമ്മൾ അളവൊന്നും നമ്മൾ എടുക്കാറില്ല ഇതൊക്കെ നമ്മുടെ കണക്കിനനുസരിച്ചിലാണ് ചെയ്യുന്നത് ഇനി ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് നമ്മുടെ ബാക്ക് റഗാളിന്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഈ ഒരു അളവിലാണ് നമ്മൾ നമ്മുടെ ബോഡി മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ബോഡി മെഷർമെന്റ് മുപ്പത്തി രണ്ടരയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക മുപ്പത്തി ആറര കിട്ടും മുപ്പത്തി ആറരയുടെ നാലിലൊന്ന് ഒൻപതും പോയിൻ്റും അതിനുശേഷം ഒന്നേ കാലിഞ്ച് തുന്ന തുണിക്ക് വേണ്ടി നമ്മൾ അടിവശത്തുള്ള ഇടുപ്പ് ലൂസ് ഇരുപത്തി എട്ടാണ് അപ്പോൾ ഏഴിഞ്ചാണ് നാലിലൊന്ന് അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് കൂട്ടി ബാക്കി ആർട്സിന് വേണ്ടിയാണ് മാർക്ക് ചെയ്യുന്നത് അങ്ങനെ ഏഴേ മുക്കാലും ഒന്നേ കാലിഞ്ച് തുന്നെ തുണിയും കേട്ടോ ഇങ്ങനെ ഇനി ഇവിടെ നമ്മുടെ ബാ ബാക്ക് കഴുത്തിറക്കുന്നതിന് വേണ്ടി നമ്മളൊരു തുണി അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ആ ഒരു തുണിക്ക് വേണ്ടി അവിടെ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ബാക്ക് കഴുത്തിറക്കാം എട്ടേ കാലിഞ്ചാണ് അപ്പോൾ നമ്മൾ എട്ട് ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുകയാണ് അല്ലോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മളിവിടെ ഇതുപോലെ നമ്മൾ ഈ ഒരു മാർക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുക നമ്മൾ ഈ ഒരു അളവ് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്ക് നിന്ന് ഒരു കാലിഞ്ച് നമ്മൾ ഇറക്കിക്കൊണ്ട് ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ആ മാർക്കിലേക്കാണ് നമ്മുടെ ഈ ഒരു ലൈന് ഇതുപോലെ കൊണ്ടുപോകുന്നത് ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ കട്ടിംഗ് തുടങ്ങുകയാണ് നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ കട്ടിങ് ആരംഭിക്കുന്നത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടില്ല മാർക്കിങ്ങിൽ കൂടി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു നമ്മൾ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഡാഡ്സിന് വേണ്ടി ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ് നമ്മൾ നാലിഞ്ചാണ് ഈ ഒരു ഡാഡ്സിന് വേണ്ടി മാർക്ക് ചെയ്തത് കണ്ടോ നാലിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെയാണ് നമ്മൾ തുണിയെ വെക്കുന്നത് നമ്മുടെ രണ്ട് കരവശങ്ങളും ഇതുപോലെയാണുള്ളത് ഒരു കരവശങ്ങളിൽ ഇതുപോലെ കണ്ടോ നമ്മുടെ മുകളിലുള്ള ആ ഒരു മാർക്കിംഗ് ഷോൾഡറിന്റെ അതൊരു സ്ലീവിന്റെ മാർക്കിങ് ഇതുപോലെ കരഭാഗത്ത് ടച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ക്രോസിങ് കിട്ടും ഇനി ഇവിടെ നമ്മളൊരു കാലിഞ്ച് എക്സ്ട്രാ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നേരെ സ്കെയിലിനെ ഇതുപോലെ പിടിക്കുന്നു കണ്ടോ കാലിഞ്ചി നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് രണ്ടേ കാലിഞ്ച് കിട്ടണം കാരണം നമ്മുടെ കഴുത്തകല നമ്മൾ വെച്ചത് രണ്ടിഞ്ചാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എക്സ്ട്രയും കൂടി കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ രണ്ടേ കാലിഞ്ച് കിട്ടണം കണ്ടോ ഇതുപോലെ കിട്ടണം ഇനി നമുക്കിവിടെ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കാം നമ്മുടെ തുണിയൊക്കെ തെന്നി മാറിപ്പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് ഇത് നമ്മളിവിടെ അടിവശത്ത് ഒരു ഒന്നര ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇവിടെയും ഒന്നര ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു ഇനി നമ്മൾ ഇവിടെ ഒരു മുക്കാലഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു നമ്മൾ ഡാട്സിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിൻ്റെ അളവാണ് നമ്മൾ കുറക്കുന്നത് ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നമ്മൾ രണ്ടര ഇഞ്ച് നമ്മുടെ മെയിൻ ഡാർസിന് വേണ്ടി കണ്ടോ ഇതുപോലെയാണ് മാർക്ക് ചെയ്തത് ഇനി നമ്മൾ മുകളിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുക ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു ഇനി നമ്മുടെ ബാൻഡ് മാർക്ക് ചെയ്യുന്നു ബാൻഡ് നമുക്ക് നാലഞ്ച് വീതിയിലാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെയും നാലഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുകയാണ് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ആറ് ഇഞ്ചാണ് ആറ് ഇഞ്ച് അപ്പോൾ നമ്മളിവിടെ അഞ്ചേ മുക്കാലിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ബാക്ക് ഭാഗത്തും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തും ചെയ്യുന്നത് കാരണം നമ്മൾ ഇതൊക്കെ ഹെമ്മിങ് ചെയ്യുന്ന ഈ ഒരു കഴുത്ത് ഹെമ്മിങ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും കറക്റ്റ് നമ്മുടെ അളവ് കിട്ടും ബ്ലൗസിൻ്റെ കഴുത്തിറക്കത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ചെയ്യുകയാണ് നമ്മൾ കട്ടിങ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഡാൻസ് മാർക്ക് സോറി ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിംഗ് സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇതുപോലെ കട്ടിങ് തുടങ്ങുന്നത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് മാർക്കിങ്ങിൽ കൂടി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇനി നമ്മൾ ഈ ഒരു സൈഡ് കട്ട് കണ്ടോ ഇവിടെ വരെയാണ് നമ്മൾ ഈ ഒരു ബാൻഡിൻ്റെ മാർക്കിംഗ് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിംഗ് വരെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ എടുത്തു മാറ്റുകയാണ് നമ്മുടെ ബാക്ക് പീസ് ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ മുകളിൽ നമ്മൾ മെയിൻ ഡാട്സിന് വേണ്ടി ഡാട്ട്സ് ഇറക്കത്തിന് വേണ്ടി മാർക്ക് ഇവിടെ ഒരു അരേഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു സൈഡിൽ നിന്നും ഒരു അരേഞ്ച് ഇനി നമ്മൾ ടേപ്പിനെ കണ്ടോ ഇതുപോലെ പിടിക്കുക കറക്റ്റ് ഇതുപോലെ തന്നെ നേരെ കുത്തനെ പിടിക്കുക ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ നമ്മുടെ ഡാട്ട്സ് മാർക്ക് ചെയ്ത് നമ്മൾ പത്തിഞ്ചിലാണ് ഇതുപോലെ പത്തിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഉണ്ടോ ഈയൊരു മാർക്കിങ്ങിലാണ് നമ്മുടെ ഡാറ്റ്സ് പോയിന്റ് വരുന്നത് ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്താണ് ഡാട്സ് പോയിന്റ് വരുന്നത് നമുക്ക് നാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ബാറ്ററി ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ച് ഇവിടെ നമ്മൾ നാലിഞ്ച് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാൻഡ് നമ്മൾ ക്രോസിലാണ് നമ്മൾ വരഞ്ഞിരിക്കുന്നത് നമുക്ക് അതൊക്കെ നമ്മുടെ അളവൊക്കെ കറക്റ്റ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ വരഞ്ഞെടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു പീസിൽ ഈ ഒരു പീസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബാക്ക് പീസിലെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന്റെ ബാക്കി വരുന്ന ആ ഒരു കരഭാഗത്തിന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ഈ ഒരു മുകളിൽ വെക്കുവാനുള്ള ഈ ഒരു നേരെയുള്ള ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളിവിടെ ആദ്യം ഇവർ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഇടുപ്പളവ് മാർക്ക് ചെയ്യാൻ ഇടുപ്പളവ് നമുക്ക് ഇരുപത്തി എട്ടിനാണ് ഇരുപത്തെട്ടാണ് അപ്പോൾ ഏഞ്ചിലൊരു മാർക്ക് കൊടുക്കുന്നു ഒന്നേ കാലിഞ്ച് നമ്മുടെ തുണി തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ മുകളിലേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് വരയുന്നു കൂടുതൽ ക്രോസ് ചെയ്യേണ്ടതില്ല കാരണം നമ്മുടെ ഡാൻസിൻ്റെ അനുസരിച്ച് നമുക്ക് മൂന്നിഞ്ച് ഡാൻസൊക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും കൂടുതൽ മാർക്ക് ചെയ്യണം ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള അടിവശമാണിത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കാലിഞ്ച് നമ്മുടെ തീരെ തയ്ക്കുന്ന ഭാഗത്തുള്ളതാണ് ഹൂക്കൊക്കെ വയ്ക്കുന്ന ഭാഗമാണിത് ഒരു കാലിഞ്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു നമുക്കിതൊക്കെ നമുക്ക് ധരിക്കുമ്പോഴുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ നമ്മൾ സെൻട്രറിൽ നിന്ന് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു രണ്ട് ഭാഗത്തേക്കും ഒന്നേ കാലിഞ്ച് നമ്മുടെ രണ്ടര ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ ഡാർസിന് വേണ്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ നേർ പകുതിയാണ് നമ്മൾ രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ ഒരു മുക്കാലിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ മുക്കാലിഞ്ചിൽ ഒരു മാർക്കിങ് ഇവിടെയും കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടോ ഇതിന് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു വരഞ്ഞെടുക്കുന്നുണ്ടോ ഇത് നമ്മൾ ഇത് കണ്ടോ ഈ ഒരു കട്ടിങ് കണ്ടോ നിങ്ങൾ ഇത് നമ്മൾ ഈ ഒരു നമ്മൾ കാണിച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ സെൻടർ വശത്തേക്കല്ല നമ്മൾ ഇവിടെ നമ്മുടെ ഡാർട്സിന് വേണ്ടി ഈ ഒരു ഡാർസിന്റെ മുകളിലാണ് വരിക നമ്മളിതൊരു മൂന്നിഞ്ചാണ് ഇതിന്റെ ലെങ്ത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് ദിവസത്തെ ഇവിടെ കാലിഞ്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇതൊക്കെ നമുക്ക് ധരിക്കുമ്പോഴുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും മറന്നു പോകരുത് ഇത് കറക്റ്റ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് കണ്ടോ ഇവിടെ ഒരു മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇങ്ങനെ ഒന്നേ കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ കഴു നമ്മുടെ സ്ലീവിൻ്റെ നമ്മളെ റഗാളിന്റെ ഷേപ്പ് ഫ്രണ്ടിൽ നിന്ന് ഒരു അര ഇഞ്ച് നമ്മളിങ്ങനെ കൊഴിച്ച് മുറിക്കുവാൻ വേണ്ടി നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഇവിടെ നിന്ന് നേരെ നേരിയ രീതിയിലാണ് കട്ടിങ് തുടങ്ങുന്നത് കണ്ടോ ഇതാ ഇതുവരെ മാത്രം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു മൂന്നാമത്തെ മാർക്കിന് വേണ്ടിയുള്ള ഈയൊരു മാർക്കിംഗ് ഇവിടെ ചെയ്യുന്നു ഈ ഒരു മാർക്കിംഗ് നമ്മൾ റകാൾ വശത്തേക്കാണ് ഇതുപോലെ വരഞ്ഞെടുക്കുന്നത് കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുക നമ്മൾ ഇനി ഇത് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും കട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ് അതിനുവേണ്ടി നമ്മൾ തുണിയെ ഇതുപോലെ വെച്ചതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള ലൂസ് വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ തുണിയെ ഇതുപോലെ നേരെ മടക്കിയെടുക്കുന്നു അതിന് നമ്മൾ അടിപൊളി ഇവിടെ ഒരു ആദ്യം മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ ഇത് നമ്മൾ അടിവശല്ല നമ്മുടെ ഷോൾഡർ വരുന്ന ഭാഗമാണ് ഇത് നമ്മുടെ കൈയുടെ ലെങ്ത് ഏഴ് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അര ഇഞ്ച് കൂട്ടി ഏഴര ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അതുപോലെ നമ്മൾ ഒന്നേകാലിഞ്ച് വീതി നമ്മൾ ഒരു ലൈൻ കൂടി ഇവിടെ കൊടുക്കുന്നു ഒന്നേ കാലം നമ്മുടെ കൈയുടെ താവ് മടക്കി തുന്നുവാനൊക്കെ വേണ്ടിയുള്ള തുന്ന തുണിക്ക് വേണ്ടിയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ കൈയുടെ ലൂസ് മാർക്ക് ചെയ്യുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മെഷർമെൻ്റ് മുപ്പത്തിരണ്ടര ഇഞ്ചായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് കുറക്കുക അപ്പോൾ ഇരുപത്തി ഒൻപതര ഇഞ്ച് കിട്ടും ഇരുപത്തി ഒൻപതരയുടെ നാലിലൊന്ന് ഏഴേകാല് അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂടി കൂട്ടി സോറി ഏഴേകാലും പോയിന്റും അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂടി കൂട്ടി ഏഴര ഇഞ്ചും പോയിൻ്റ് ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇവിടെ നമ്മൾ അതുപോലെ തന്നെ മൂന്നര ഇഞ്ച് നമ്മുടെ റഗാൾ ഷേപ്പിന് വേണ്ടി ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ് നമ്മുടെ കൈയുടെ ഷേപ്പിന് വേണ്ടി നമ്മൾ റഗാളിൻ്റെ അളവൊന്നും എടുക്കാറില്ല ബോഡി മെഷർമെൻറ്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇനി നമ്മൾ കൈയുടെ അടിവശത്തുള്ള ഉള്ള ലൂസ് പതിനൊന്നിഞ്ചാണ് നേർ പകുതി അഞ്ചര ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഒന്നേ കാലിഞ്ച് തുന്നെ തുണിക്ക് വേണ്ടി ഇനി ഇവിടെ നിന്ന് നമ്മളൊരു ഒന്നേ കാലിഞ്ച് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കേട്ടോ ഇതുപോലെ ഷേയ്പ്പ് ചെയ്തുകൊണ്ട് വരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ ഈയൊരു മാർക്കിംഗ് നമ്മളിങ്ങനെ പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത് എന്നാൽ മാത്രമേ നമുക്ക് മടക്കി തയ്ക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടുകയുള്ളൂ ഇനി നമ്മുടെ അളവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് കറക്റ്റാണോ എന്ന് നോക്കണം നമ്മുടെ റകാളൊക്കെ കറക്റ്റാണോ എന്ന് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇവിടെയാണ് നമ്മൾ ലൂസിൻ്റെ മാർക്കിംഗ് വരുന്നത് ഇവിടെയാണ് മുകളിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് വീസും ബാക്ക് വീസും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള തുന്നത്തുണി വിടുന്നു ആ ഒരു തുന്നത്തുണി ഇതുപോലെ മുകളിലേക്ക് കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു റഗാളിൽ കൂടി ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരിക അണ്ടോ നമ്മുടെ മാർക്കിങ്ങിന് കണക്കായിട്ട് നമ്മുടെ റഗാൾ വരുന്നത് കണ്ടോ കേട്ടോ ഇതുപോലെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്ത് വരുന്ന പീസ് ഉണ്ടോ മുന്നിലേക്ക് കുറച്ച് തള്ളി നിൽക്കുന്നു ഇത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് സ്റ്റിച്ചിങ് ടൈമിലുള്ള ഫിനിഷിങ്ങിന് ഇതൊക്കെ നമുക്ക് ബാധിക്കും അപ്പോൾ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കട്ടിങ് കട്ടിങ് ഇതുപോലെയാണ് തുടങ്ങേണ്ടത് കണ്ടോ ഇതുപോലെ ചെയ്യണം നമ്മുടെ അടിവശത്ത് നിന്ന് അല്പം ക്രോസ് ചെയ്തുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യണം ഇനി ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അടിവശത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ മുകളിലും ഒരു മാർക്ക് കൊടുക്കുന്നു സ്ലീവിനെ കേട്ടോ ഇവിടെയും നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ നേരെ നിവർത്തി വെച്ചുകൊണ്ട് നമ്മുടെ അടിവശത്ത് നിന്ന് നമ്മളൊരു ഒന്നേ കാലഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ മുകളിൽ നിന്ന് നമ്മളൊരു ഒന്നേ ഒരു മാർക്കിംഗ് ചെയ്യുന്നു ഈ ഒരു മാർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് അളവൊക്കെ കിട്ടുവാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പറഞ്ഞു തരുന്നത് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട് വശത്തിലെ റെഗാൾ കുഴിച്ചെടുത്തതുപോലെ തന്നെ നമ്മൾ സ്ലീവിലും ഇതുപോലെ കുഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു അരഞ്ച് പീസാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇവിടെ വരെ മാത്രമേ ആ ഒരു കട്ടിങ് ചെയ്യുന്നുള്ളൂ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന സെൻറ്റർ മാർക്കിംഗ് വരെ നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ ഇതിങ്ങനെ കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ബാക്ക് പീസിൽ നിന്നും ഇവിടെ ഒരു കണ്ടോ ഇതുപോലുള്ള ഒരു ഫിനിഷിങ്ങിന് വേണ്ടി മാത്രം ഇവിടെ നമ്മൾ സ്റ്റിച്ച് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഫലപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു ടൈലറിങ് വീഡിയോ ആയി വീണ്ടും കാണാം